ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. കുറേ നാളായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടില്ലേ. അപ്പോൾ ഇന്ന് എല്ലാ തിരക്കുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ പാലപ്പമാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് മട്ടൻ സ്റ്റ്യൂ ആണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ പാലപ്പം വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് തന്നെ അതിൻ്റെ റെസിപ്പി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മട്ടൻ സ്റ്റ്യൂ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് സ്റ്റിച്ചിങ്ങും പിന്നെ അതുപോലെ തന്നെ സമൂസ സ്പ്രിംഗ് റോളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ നല്ലൊരു അടിപൊളി ചായയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നതിനിടയിൽ തന്നെ നമ്മൾ ചോറും റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡബിൾ ഹോഴ്സിൻ്റെ പാലക്കാടൻ വടിമട്ടയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നല്ല അടിപൊളി റൈസാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഞാൻ അധികം യൂസ് ആക്കാറുള്ളത്. അപ്പോൾ അത് നമ്മൾ വാഷ് ചെയ്തിട്ടിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സമൂസ അതുപോലെ സ്പ്രിംഗ് റോളിന് വേണ്ടിയിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, വലിയുള്ളി ഇതെല്ലാം കൂടെ ചോപ്പറിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റി അല്പം മഞ്ഞൾപ്പൊടിയും വളരെ കുറച്ച് മല്ലിപ്പൊടിയും മുളക് പൊടി ഗരം മസാലയും കൂടെ ചേർത്ത് മിക്സാക്കിയതിന് ശേഷം മീറ്റ് കീമ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വഴറ്റി നല്ലതായിട്ട് കുക്ക് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സമൂസ ലീഫ് എടുത്തിട്ട് അതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് കുറച്ച് സ്പ്രിംഗ് റോളാക്കിയിട്ടും പിന്നെ കുറച്ച് സമൂസയുടെ ഷേപ്പിൽ നമ്മൾ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ മോൾക്ക് രണ്ടാമത്തെ ലഞ്ച് ബോക്സിൽ നമ്മൾ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇട്ടത്. അപ്പോൾ ഫസ്റ്റ് ബ്രേക്കിന് വേണ്ടിയിട്ട് നമ്മൾ കോയിൻ ദോശയാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്, ബട്ടൺ ദോശ എന്നൊക്കെ പറയും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് നോക്കുക. പിന്നെ രണ്ട് ലഞ്ച് ബോക്സാണ് കൊണ്ടുപോകാറുള്ളത്. അപ്പോൾ അതാക്കിയിട്ടുണ്ട്. ഇനി ഹസ്ബൻഡിന് നമ്മൾ ചോറും വൻപയർ തോരനും ചിക്കൻ ഫ്രൈയും പിന്നെ കറിയും ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ സ്റ്റിച്ചിങ്ങിനാണ് നിൽക്കുന്നത്. മൂന്ന് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചുരിദാർ ആദ്യം തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാ ചുരിദാറും ഒരുമിച്ച് അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൂന്നും ഒരാൾക്കുള്ളത് തന്നെയാണ്. അപ്പോൾ ഒരേ അളവിൽ തന്നെയാണുള്ളത്. അപ്പോൾ അതും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇറകുകൾ ഇതുപോലെ മുൻഭാഗത്തേക്ക് കുറച്ച് കുഴിച്ച് വെട്ടണമെന്നുണ്ടെങ്കിൽ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞിട്ട് ഇടുമ്പോൾ നല്ല വൃത്തിയായിരിക്കും കേട്ടോ. അങ്ങനെ രണ്ടാമത്തെ ചുരിദാറും നമ്മൾ വെട്ടിയെടുക്കുന്നുണ്ട്. മൂന്നാമത്തെ ചുരിദാറും വെട്ടിയെടുക്കുന്നുണ്ട്. അപ്പോൾ മൂന്നും മൂന്ന് തരത്തിലാണ് അതിൻ്റെ കഴുത്തൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. പിന്നെ ഇത് സ്റ്റിച്ച് ചെയ്യാൻ തന്ന ആൾ അധികം കഴുത്തൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കഴുത്ത് തീരെ ഇറക്കം വേണ്ടാത്ത രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്ന് നമ്മൾ നല്ല മോഡലായിട്ടാണ് ഒരു കഴുത്തടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കുട്ടി ഫ്രോക്കും നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഓൾഡ് ഡ്രസ്സിൽ നിന്ന് ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ അതാ ഒന്ന് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്. കയ്യിന് ഇങ്ങനെ പൈപ്പിംഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കഴുത്ത് ഇതുപോലെ സിമ്പിളായിട്ടൊരു കഴുത്താണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അടുത്ത ചുരിദാറിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് പൈപ്പിങ്ങിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നൂല് വെച്ചിട്ട് പൈപ്പിങ് സ്റ്റിച്ച് ചെയ്തിട്ട് പുറം മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ ഞാൻ വേറെ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നൂല് വെച്ചിട്ട് അങ്ങനെ പുറം മറിച്ചെടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള കഴുത്താണ് നമ്മൾ ഈ ഒരു ചുരിദാറിന് വെച്ച് കൊടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു പൈപ്പിങ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ കഴുത്തിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ബീഡ്സൊക്കെ വെച്ചിട്ട് നമുക്ക് ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു നെക്ക് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ചെയ്തു വന്നിട്ടുള്ള വർക്ക്. ഇനി നമ്മളിതിൽ ബീഡ്സും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ വേറെ ലുക്കായിരിക്കും കേട്ടോ. അപ്പോൾ ബീഡ്സ് വെച്ചിട്ടുള്ള ലുക്ക് അതാണ്. പിന്നെ നമ്മൾ മൂന്നാമത്തെ ചുരിദാറും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. അതും ഇതുപോലെ തന്നെ കഴുത്ത് വേറൊരു മോഡലാണ് ചെയ്തത്. ബാക്ക് ഓപ്പൺ ആയിട്ടുള്ളൊരു ചുരിദാറാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ചെറിയൊരു ഓപ്പൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. കാരണം വീഡിയോ ഒരുപാട് ലെങ്ത്തായി പോകും. പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ മാത്രമായിട്ട് ഇടുമ്പോൾ അങ്ങനെ ആളുകൾക്ക് ആർക്കും കാണാനൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കുക്കിംഗ് വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തിയത് കേട്ടോ. പിന്നെ ഒരു പഴയ ഗൗണിൽ നിന്ന് ഒരു കുട്ടിക്കൊരു ചെറിയൊരു ഫ്രോക്കും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞ് അതിനിടയിൽ ഞാൻ കുക്കിങ്ങിന് കൂടെ നിന്ന് രാത്രിക്കത്തേക്കുള്ള ഫുഡാണ്. അപ്പം കല്ലുമ്മക്കായ ബിരിയാണി വെക്കാമെന്ന് വിചാരിച്ചിട്ട് കല്ലുമ്മക്കായ ക്ലീൻ ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ആ ഒരു ഫ്ലഷ് എടുത്തിട്ട് അതിനകത്തേക്ക് മസാല വരട്ടിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കല്ലുമ്മക്കായ ബിരിയാണിയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ തസ്നീസ് കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തസ്നീസ് കിച്ചൺ കല്ലുമ്മക്കായ ബിരിയാണി എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ ബിരിയാണിയുടെ പ്ലേലിസ്റ്റ് പോലെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഞാനതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആവശ്യമുള്ളവർ കണ്ടു നോക്കാം. അടിപൊളി ബിരിയാണിയാണ് കേട്ടോ. അതിനിടയ്ക്ക് മോള് സ്കൂളൊക്കെ വിട്ടു വന്ന് അവൾ ഇങ്ങനെ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലേ വെച്ചിട്ട് കുറേ ഐറ്റംസ് ഇവിടെ മിനിയേച്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ചോറും കറികളും പിന്നെ പൊട്ടറ്റോ ഫ്രൈസ് പിന്നെ കേക്ക് ബണ്ണ് പിന്നെ ബുൾസൈ അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടാക്കി വെച്ച് കണ്ടിട്ടോ. നല്ല ക്യൂട്ടായിട്ട് തോന്നി. അപ്പോൾ ആൾ അതിൻ്റെയൊക്കെ പരിപാടിയിലാണ്.
അപ്പോഴേക്കും നമ്മളുടെ ബിരിയാണിയൊക്കെ നല്ല സെറ്റായി. നമ്മൾ ദമ്മൊക്കെ പൊടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അടിപൊളി ബിരിയാണി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ പാലപ്പത്തിൻ്റെ റെസിപ്പി, അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇൻട്രസ്റ്റ് ഉള്ളവർ കണ്ടു നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ആക്ച്വലി ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തിട്ടുള്ളതാണ് കേട്ടോ. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെ നമ്മൾ വീഡിയോ ഇടാനും എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് മടിയായി. ഷോർട്ട് വീഡിയോ മാത്രം ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ ഇനി പതിവ് പോലെ നമ്മളുടെ ലെങ്തി വീഡിയോ ആയിട്ടൊക്കെ വരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഇൻഷാല്ലാ. താങ്ക് യു.